ഹായ് ഫ്രണ്ട്സ്, ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ഒരു വിജ്ഞാപനമാണ്. അപ്പോൾ ഇതിലേക്ക് 1500 മുകളിൽ വേക്കൻസി, അതായത് 1600 അടുത്തുള്ള വേക്കൻസിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് അതുപോലെ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഫ്രഷേഴ്സിന് അപേക്ഷ നൽകാം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ഏതെങ്കിലും ഒരു വിഷയത്തിലെ ഡിഗ്രിയോ അതിന് തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാങ്കിങ് ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുക, മുഴുവനായിട്ടും കാണുക. എങ്ങനെ അപേക്ഷിക്കണം തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാം, നമ്മുടെ നോട്ടിഫിക്കേഷനിലുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത് മറ്റുള്ളവർ, ഡിഗ്രി കഴിഞ്ഞവരൊക്കെ നിങ്ങളെ അറിവിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് അതിൻ്റെ എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ്, അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വീഡിയോ മുഴുവനായിട്ടും കാണുക. അതോടെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ കോൺട്രാക്റ്റ് എന്ന് കണ്ടതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇതിൻ്റെ പിന്നിലൊരു കാര്യം ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതിൻ്റെ അഡ്വർടൈസ്മെന്റ് നമ്പർ 1/2022 ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് ഇവിടെ നിൽക്കുകയാണ്. റിക്രൂട്ട്മെന്റ് ഓഫ് എക്സിക്യൂട്ടീവ്സ് ഓൺ കോൺട്രാക്ട് ആൻഡ് അഡ്മിഷൻ ടു ഐ ഡി ബി ഐ ബാങ്ക് പി ജി ഡി ബി എഫ് 2022-23 ഇതിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് തന്നെ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും അതുപോലെ ഈ പി ജി ഡി ബി എഫ് എന്ന് പറയുന്ന കോഴ്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ കോൺട്രാക്ട് എന്നത് കണ്ടത് സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ജസ്റ്റ് കരാർ അടിസ്ഥാനത്തിലാണ് നമ്മളെ നിയമിക്കുന്നതെങ്കിലും ഈ ഒരു പോസ്റ്റ് സ്ഥിരപ്പെടുത്താവുന്നതാണ്. അതായത് 3 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഈ ഒരു കരാർ അടിസ്ഥാനത്തിൽ നമ്മൾ തുടരുകയാണെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊമോഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പോസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് ഈ ഒരു വിജ്ഞാപനത്തിൽ. അപ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിന് ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി ഇവിടെ പറയുന്നുണ്ട് June 17 വരെയാണ്. അപ്പോൾ June 17 ഉള്ളിൽ നമ്മൾ ഓൺലൈനായിട്ട് ഇത് അപേക്ഷ നൽകണം. അപ്പോൾ ഈ പറയുന്ന എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന പോസ്റ്റും അതുപോലെ ഈ ഐ ഡി ബി ഐ ബാങ്കിൻ്റെ പി ജി ഡി ബി എഫ് 2022 കോഴ്സിലേക്കാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന് വഴി നമുക്ക് എന്താണ് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന ഗ്രേഡ് എ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പോസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കോഴ്സ് പഠിച്ചാലുള്ള ആ ഒരു ഗുണം. അപ്പോൾ നമുക്ക് ഏത് സെലക്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ കാണാം. എന്താണ് പി ജി ഡി ബി എഫ് എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നതാണ്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അപ്ലൈ ഓൺലി ഫോർ 1 of the post എന്ന് പറയുന്നുണ്ട്. ഈ തന്നിരിക്കുന്ന പോസ്റ്റിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ഇപ്പം തന്നിരിക്കുന്ന ഒന്നെങ്കിൽ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന പോസ്റ്റിന് അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പി ജി ഡി ബി എഫ് എന്ന് പറയുന്ന ഈ കോഴ്സിന് നിങ്ങൾക്ക് അപേക്ഷ നൽകാം. ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ ഒരു ഉദ്യോഗാർത്ഥി ഏതെങ്കിലും ഒരു പോസ്റ്റിന് അപേക്ഷ നൽകാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഒന്നിലധികം അപേക്ഷ നൽകി കഴിഞ്ഞാൽ അവരുടെ അപേക്ഷ റിജക്റ്റ് ആവും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അപേക്ഷാ ഫീസൊന്നും തിരികെ നൽകുന്നതല്ല. ഇനി ഇതിൻ്റെ വേക്കൻസിയാണ് നമ്മൾ നോക്കുന്നത്. വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാം. നെയിം ഓഫ് പോസ്റ്റ്, ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി, അതുപോലെ അതിൻ്റെ റിസർവ്ഡ് ആയിട്ടുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതിന് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് 1044 ഒഴിവുകളാണുള്ളത്. അതിൽ ജനറലിന് 418, SC 175, ST 79, OBC 268, EWS 104, പിന്നെ PWD കാൻഡിഡേറ്റ്സിൽ വരുന്ന ആ ഒരു എന്താണ് റിസർവേഷൻ ലിസ്റ്റ് ഇവിടെ കാണാം. അതുപോലെ രണ്ടാമത്തത് നിങ്ങൾക്ക് കാണാം അഡ്മിഷൻ ടു ഐ ഡി ബി ഐ ബാങ്ക് പി ജി ഡി ബി എഫിലേക്ക് ഫോർ അബ്സോർപ്ഷൻ ആസ് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ. ഈ ഒരു പോസ്റ്റിലേക്ക്, അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന ഈ പോസ്റ്റിലേക്ക് 500 വേക്കൻസിയാണ്. 200 വേക്കൻസി ജനറലിനും, 121 വേക്കൻസി SC 28 വേക്കൻസി ST, അതുപോലെ 101 വേക്കൻസി OBC, EWS 50 വേക്കൻസിയാണ്, പിന്നെ PWD കാൻഡിഡേറ്റ്സിന് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയും വേക്കൻസിയാണ്, 1544 വേക്കൻസിയാണ് നിലവിൽ ഒഴിവുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ക്രൂഷ്യൽ ഡേറ്റ് ആണ്, റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൻ്റെ ക്രൂഷ്യൽ ഡേറ്റുകൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏജ്, ക്വാളിഫിക്കേഷൻ, ഇതിൻ്റെയൊക്കെ ആ ഒരു ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് 1 April 2022. അപ്പോൾ 1 April 2021 ഉള്ളിൽ നമുക്ക് എന്താണ് നമ്മൾ എലിജിബിൾ ആയിരിക്കണം എന്നതാണ്, നമ്മുടെ ഏജും അതുപോലെ നമ്മുടെ ക്വാളിഫിക്കേഷനും ഒക്കെ. അതുപോലെ തന്നെ ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷനാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. ഇത് ഓൺലൈൻ രജിസ്ട്രേഷൻ്റെയും അതുപോലെ പേയ്മെൻ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫീസിൻ്റെയും ഡേറ്റ് തുടങ്ങുന്നത് June 3 ഡേറ്റ് തുടങ്ങുന്നത്. ഓൺലൈൻ അപേക്ഷിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു
ഡേറ്റ് തുടങ്ങുന്നത് ജൂൺ 3-നാണ്. അപേക്ഷയുടെ ആ ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി ജൂൺ 17-ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുമോ, ഈ ജൂൺ 3 മുതൽ 17 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്കൊരു 14 ദിവസം മാത്രമാണ് ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള ഒരു സമയമുള്ളത്. അതുപോലെ ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഒരു ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്, എക്സിക്യൂട്ടീവ്സിൻ്റെ ആ ഒരു ഡേറ്റ് ഇവിടെ ജൂലൈ 9 സാധ്യത എന്നാണ് പറയുന്നത്, എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ പി ജി BDF-ന്റെ ആ ഒരു ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്, ജൂലൈ 23, 2022 എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്, അപ്പോൾ April 1, 2022 നമ്മൾ എലിജിബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തെ പാരാമീറ്റർ പറയുന്നത് ഏജ് ആണ്. ഏജ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷ നൽകുന്നതെങ്കിൽ മിനിമം 20 വയസ്സും മാക്സിമം 25 വയസ്സും ആയിരിക്കണം. അപ്പോൾ ഈ ഒരു സാധാരണ ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SC ST OBC ഇവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും, അതെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ IDBI ബാങ്ക് PGDBFന്റെ ആ ഒരു കോഴ്സിലേക്കാണെങ്കിൽ അതിൻ്റെ ഒരു ഏജ് എന്ന് പറയുന്നത് മിനിമം 21 മാക്സിമം 28 വയസ്സാണ് പറയുന്നത്. അപ്പോൾ ഏത് വർഷത്തിനുള്ളിലൊക്കെ ആ ഉദ്യോഗാർത്ഥികൾ ജനിച്ചിരിക്കണം എന്ന് ഇവിടെ പ്രത്യേകം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ എന്നിവിടെ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ്റെ ഇതിൽ അപേക്ഷ നൽകാമെന്ന് പറയുന്നുണ്ട്. ഡിപ്ലോമ മാത്രം കഴിഞ്ഞവർക്ക് ഇതിലേക്ക് എലിജിബിൾ അല്ല എന്നിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ചില ഇൻഫർമേഷനും ഇൻസ്ട്രക്ഷനും ആണ് ഓരോരോ പോസ്റ്റിൻ്റെ. ഇപ്പം ഒന്നാമതായിട്ട് നമ്മൾ എക്സിക്യൂട്ടീവ്സും കോൺട്രാക്ട് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിൽ, അതായത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിലുള്ള എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ വിശദമായ വിവരങ്ങളാണ് നമ്മൾ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സർവീസ് കണ്ടീഷൻ, അതുപോലെ അതിൻ്റെ ആ ഒരു കരിയർ പ്രോസ്പെക്ട്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം തീർത്തും എന്താണ് അത് കോൺട്രാക്ട് ബേസിലാണ് ഈ ഒരു പോസ്റ്റിംഗ് ആദ്യമായിട്ടത് നടത്തുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. എന്നാൽ ദ കോൺട്രാക്ട് വുഡ് ബി ഇനീഷ്യലി ഫോർ പീരീഡ് ഓഫ് 1 ഇയർ, അതായത് ഇപ്പം നിലവിൽ ഈ ഒരു പോസ്റ്റിംഗ് നടത്തുന്നത് 1 വർഷത്തേക്കാണ്. എന്നാൽ ആൻഡ് മേ ബി റിവ്യൂഡ് ഫോർ എക്സ്റ്റെൻഷൻ ഓൺ ഇയർ ടു ഇയർ ബേസിസ് ഫോർ ഫർദർ പീരീഡ് ഓഫ് 2 ഇയേഴ്സ് എന്നിവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിംഗ് 1 വർഷത്തേക്ക് എന്നുള്ള കാലയളവിലാണ് നമ്മളെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ കോൺട്രാക്ട് പുതുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബാങ്കിൻ്റെ ചില നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ആ ഒരു ഇയർ ടു ഇയർ ബേസിൽ എന്ത് ചെയ്യും, ആ ഒരു കരാറ് പുതുക്കുകയും അത് നമ്മളുടെ പെർഫോമൻസിനൊക്കെ എന്ത് ചെയ്യും അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മുടെ ആ ഒരു അവിടുത്തെ വേക്കൻസിയുടെ അവൈലബിലിറ്റി ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും അത് പുതുക്കപ്പെടുക എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ ഇയർ ടു ഇയർ ആയിട്ടുള്ള അടിസ്ഥാനത്തിൽ അപ്പം 1 വർഷത്തേക്ക് നിയമിക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 വർഷത്തേക്ക് എന്നുള്ള, അങ്ങനെ മാക്സിമം 3 വർഷത്തേക്കാണ് ഈ ഒരു കരാറടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് സാധ്യത. ഇനി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, അടിവരയിട്ട് പറയുന്നുണ്ട്, അതായത് 3 വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ കരാറടിസ്ഥാനത്തിലുള്ള ജോലി നമ്മൾ വിജയകരമായി 3 വർഷം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ചില സെലക്ഷൻ പ്രോസസ്സിലൂടെ നമ്മളെ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന ഗ്രേഡ് എ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നിയമിക്കുന്നതാണ് എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു പെർമനൻ്റ് ജോലി പോലെ തന്നെ നമുക്ക് അപേക്ഷ നൽകാവുന്നതാണ്. കാരണം 3 വർഷം നമ്മൾ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന മിനിമം 68,000 മിനിമം സാലറി സ്റ്റാർട്ടിങ്ങുള്ള ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷൻ ലഭിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് 29,000 പെർ മന്തും, രണ്ടാമത്തെ വർഷം 31,000 പെർ മന്തും, 3-ാമത്തെ വർഷം 34,000 പെർ മന്തും എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു റെമ്യൂണറേഷൻ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇത് ഈ സമയത്ത് നമുക്ക് യാതൊരു അലവൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. പക്ഷേ നമ്മൾ അസിസ്റ്റന്റ് മാനേജർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോൺട്രാക്ച്വൽ പീരീഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ ഓഫീസ് അവരുടെ ആ ഒരു ബിസിനസ് യൂണിറ്റ് ബാങ്കിൻ്റെ എവിടെ വേണമെങ്കിലും നമ്മൾ വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നമ്മളെ പോസ്റ്റ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഇനി അടുത്ത് 2-ാമത്തെ പോസ്റ്റ്, അഡ്മിഷൻ ടു IDBI ബാങ്ക് PGDBF 2022-23 ഫോർ അബ്സോർപ്ഷൻ ആസ് അസിസ്റ്റന്റ് മാനേജർ. അപ്പോൾ അസിസ്റ്റന്റ് മാനേജറായി ആകാനുള്ള അടുത്തൊരു അഡ്മിഷനാണ്. അപ്പോൾ ഈ ഒരു PGDBF കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അസിസ്റ്റന്റ് മാനേജർ ആകാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ചില കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. ഈ IDBI ബാങ്ക് മണിപ്പാൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡും അതുപോലെ
നീറ്റി എഡ്യൂക്കേഷൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡുമായി കൂടി ചേർന്നിട്ട് ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. ആ ഒരു കോഴ്സിന്റെ പേരാണ് PGDBF. PGDBF എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് ആണ്. അപ്പോൾ ഇത് ഉദ്യോഗാർത്ഥികളെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഒരു വർഷം ഡ്യൂറേഷനുള്ള ഈ ഒരു PGDBF എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടായിരിക്കും. അത് നടത്തുന്നത് ഈ രണ്ട് സ്ഥാപനങ്ങളിലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഒരു വർഷത്തെ ആ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് ആണ്. അപ്പോൾ ഒരു വർഷത്തെ ഒരു കാലയളവിലുള്ളൊരു കോഴ്സാണിത്. അത് അതിൽ അടങ്ങിയിരിക്കുന്നത് 9 മാസം, ആ ഒരു വർഷത്തിൽ 9 മാസം എന്ന് പറയുന്നത് ക്ലാസ് റൂം സ്റ്റഡീസ് ആണ്. അപ്പോൾ 9 മാസം നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കണം. അതിനുശേഷം 3 മാസം എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് ആണ്. അത് ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിലോ അല്ലെങ്കിൽ ഓഫീസുകളിലോ ആയിട്ടാണ് നമ്മൾ ഇന്റേൺഷിപ്പിന് പോകേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു കാര്യം. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ IDBI ബാങ്ക് തന്നെ എന്താണ് PGDBF എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ്, ഒരു വർഷം ഡ്യൂറേഷനുള്ള കോഴ്സ് മണിപ്പാൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡും അതുപോലെ തന്നെ നീറ്റി എഡ്യൂക്കേഷൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡുമായി കൂടി ചേർന്ന് നടത്തുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ബാങ്ക് ഇത് നടത്തുന്നത് വെച്ചാൽ, അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എയിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിപ്ലോമ എടുപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ട് 3 വർഷം നിങ്ങൾ ആ ഒരു കോൺട്രാക്ടർ പീരീഡിൽ നിങ്ങൾ 3 വർഷം പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് മാനേജറാകാം. ഇനി അതല്ല, ഒരു വർഷം ഈ ഒരു കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയി നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അസിസ്റ്റന്റ് മാനേജറാകാം. അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ ഇതിനൊരു ഫീസ് ഉണ്ട്, അത് ഞാൻ പറയാം. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അപേക്ഷിക്കുന്നതിൽ അതിന് ഫീസ് ഉണ്ട്. അതിന് വരുമ്പോൾ നമുക്ക് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് the course, the candidates will be awarded PGDBF certificate and will be inducted into bank as assistant manager grade A. അപ്പം ഈ നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PGDBF എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ബാങ്ക് നമ്മളെ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡായിട്ട് നമ്മളെ ഉൾക്കൊള്ളിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തതോടെ പറയുന്നുണ്ട്, ഇപ്പം വെസ്റ്റേൺ ആൻഡ് സതേൺ സോൺ ആണെങ്കിൽ ഇവിടെ മണിപ്പാൽ ബാംഗ്ലൂരിലേക്കായിരിക്കും നമ്മൾ പഠിക്കാൻ പോകേണ്ടത്. അതല്ല ഈസ്റ്റേൺ ആൻഡ് നോർദേൺ സോൺ ആണെങ്കിൽ നീറ്റിയിലേക്കായി ഗ്രേറ്റർ നോയിഡയിലേക്കായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അതിൻ്റെ ചാർട്ട് ഇവിടെ കൊടുത്തിട്ട്, ഇപ്പോൾ നമ്മളിവിടെ കേരള കർണാടക, അപ്പോൾ കേരള ആണ് നമ്മൾ കേരളക്കാരാണെങ്കിൽ നമ്മൾ എവിടെയാണ് പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ബാംഗ്ലൂരാണ്, മണിപ്പാൽ ബാംഗ്ലൂരാണ് നമ്മൾ ഈ ഒരു PGDBF പഠിക്കാൻ പോകേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു കോഴ്സിന് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇത് ബാങ്ക് തന്നെ ഡിസൈഡ് ചെയ്തതാണ്. അതായത് സതേൺ ആൻഡ് വെസ്റ്റേൺ സോൺ ആണെങ്കിൽ ഇത്രയും സോണുകളുണ്ട്. അപ്പോൾ ഈ സോണുകളിലൊക്കെ ഉൾക്കൊള്ളുന്നവർ ഈ ഒരു മണിപ്പാൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കാണ് ഇതിൻ്റെ അഡ്മിഷൻ ലഭിക്കുക. അതുപോലെ നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ സോൺ ആണെങ്കിൽ ഇവിടെ നീതി ഗ്രേറ്റർ നോയിഡയിലേക്കായിരിക്കും അഡ്മിഷൻ ലഭിക്കുക. അവിടെയുള്ള സോണുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് അത് ബാങ്കാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇതിൽ വേണമെങ്കിൽ മാറ്റം വരുത്താമെന്നുള്ളതും പറയുന്നുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രോഗ്രാം ഫീസ് കാണാം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള PGDBF എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമക്ക് അപേക്ഷിക്കുന്നതിന് നമുക്ക് 350,000 രൂപയാണ് ഒരു വർഷത്തേക്കുള്ള ഫീസായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ അടയ്ക്കാൻ തയ്യാറാണ്. അതിന് കൂടെ തന്നെ നമുക്ക് എന്താണ് GST ഉണ്ടായിരിക്കും, പ്രത്യേകം വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ലംസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ നമുക്ക് അടയ്ക്കാം. അതായത് മൊത്തത്തിൽ ഈ ഒരു തുക നമുക്ക് ഒറ്റത്തവണയായിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള ടൈം പീരീഡ് വെച്ച് നമുക്ക് അടച്ചു തീർക്കാവുന്നതാണ്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ അടിച്ചു തീർക്കണം. അപ്പോൾ ഇപ്പം നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ഇപ്പം നമ്മൾ എളുപ്പത്തിൽ നമുക്ക് ഒരു വർഷം കൊണ്ട് അസിസ്റ്റന്റ് മാനേജർ ആകാം. അങ്ങനെ അസിസ്റ്റന്റ് മാനേജർ ആകണമെങ്കിൽ നമ്മൾ 350,000 രൂപ നമ്മൾ ഫീസാക്കി കെട്ടിയിട്ട് PGDBF നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇനി അതെല്ലാം നമുക്ക് ഇത്തരത്തിൽ വലിയ എമൗണ്ട് ഫീസൊന്നും കെട്ടേണ്ട. നമുക്ക് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് അപേക്ഷ നൽകാം. അപ്പോൾ അതിൽ നമ്മൾ 3 വർഷം ആ ഒരു കോൺട്രാക്ചർ പീരീഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എയിലേക്ക് നിയമിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ കോഴ്സ് ഫീക്ക് ഇവർ ഫൈനാൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ലോൺ ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് IDBI ബാങ്ക് തന്നെ നമുക്ക് എന്താണ് ലോണൊക്കെ റെഡിയാക്കി തരുന്നതോട് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും. PGDBF നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും. അതായത് ട്രെയിനിങ്ങിൻ്റെ 9 മാസം നമുക്ക് ക്ലാസ് റൂമിലാണല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് 2,500 രൂപ പെർ മന്ത് സ്റ്റൈപ്പൻഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ പിന്നെ ഇന്റേൺഷിപ്പിൻ്റെ ആ ഒരു പീരീഡ് ഉണ്ടാവുമായിരിക്കും, ലാസ്റ്റത്തെ അവസാനത്തെ 3 മാസം എന്ന് പറയുന്നത് നമുക്ക് 10,000 പെർ മന്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ പുറത്തായിരിക്കും അവരുടെ ബ്രാഞ്ച് അല്ലെങ്കിൽ അവരുടെ ഓഫീസുകളിലായിരിക്കും ഇന്റേൺഷിപ്പ്. ആ സമയത്ത് നമുക്ക് മന്ത്ലി 10,000 അല്ലെങ്കിൽ ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് ക്ലാസ് റൂമിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് 9 മാസം നമ്മൾ പഠിക്കുന്ന സമയത്ത് 2,500 രൂപയാണ് നമുക്ക് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക.
ഇനി നമ്മൾ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിംഗ് തന്നെ 36,000 രൂപയാണ് ലഭിക്കുക എന്നുള്ളതാണ് പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് 63,840 രൂപ സ്റ്റാർട്ടിംഗ് എന്നുള്ള ലെവലിൽ നമുക്ക് ആ സ്കെയിൽ ലഭിക്കുന്നതാണ്. പിന്നെ ഇവിടെ ടേംസ് ഓഫ് അപ്പോയിൻമെൻ്റ് ആൻഡ് പോസ്റ്റിംഗ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് അസിസ്റ്റന്റ് മാനേജറായിട്ട് നമ്മളെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും 1 വർഷം, അതാണെങ്കിൽ 2 വർഷം വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളതും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അവരുടെ ബാങ്കിൻ്റെ ഏത് ഓഫീസ്, അതായത് ഏത് പ്രദേശത്ത് വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ്, ഏത് ബിസിനസ് യൂണിറ്റിൽ വേണമെങ്കിലും നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാകണം എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടേക്കായിരിക്കും അവർ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാം, എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്കാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ പ്രീ റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ 3 ഘട്ടങ്ങളാണ് ഈ ഒരു എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യുന്നതിനുള്ളത്. ഒന്ന് ഓൺലൈൻ ടെസ്റ്റ് ഒ ടി എന്ന് പറയും, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഡി വി എന്ന് പറയും, പ്രീ റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ ടെസ്റ്റ് പി ആർ എം ടി എന്ന് പറയും. അഡ്മിഷൻ ടു IDBI ബാങ്ക് PGDBFലേക്കാണെങ്കിൽ ഇവിടെ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, PI എന്ന് പറയും, എക്സ്ട്രാ പേഴ്സണൽ ഇൻ്റർവ്യൂ അഡീഷണൽ ആയിട്ട് ഇതിനുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ PR MT ഉണ്ടായിരിക്കും, അതായത് പ്രീ റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഈ 4 ഘട്ടങ്ങളാണ് ഇതിൽ വരുന്നത്. എന്നാൽ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നതിന് 3 ഘട്ടങ്ങളാണ് വരുന്നത്. ഇനിയിപ്പം ഈ ഒരു ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഒരു എന്താണ് സബ്ജക്റ്റ് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്, നെയിം ഓഫ് ദി ടെസ്റ്റ് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ലോജിക്കൽ റീസണിങ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, ജനറൽ എക്കണോമി, ബാങ്കിങ് അവയർനെസ്, കമ്പ്യൂട്ടർ IT ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടെ കൊടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് 2 മണിക്കൂറാണ് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു റോങ് ആൻസർ ഉണ്ടെങ്കിൽ അതിന് 0.25 മാർക്ക് നെഗറ്റീവ് ആയിട്ട് പോകും. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അതിൻ്റെ ഏജ് റിലാക്സേഷൻ ഇവിടെ പറയുന്നുണ്ട്, SC ST ആണെങ്കിൽ ഇവിടെ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒക്കെ 10 വർഷം, നെക്സ്റ്റ് സർവീസ് മാൻ ആണെങ്കിൽ 5 വർഷം. ഇനി എങ്ങനെ അപേക്ഷ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ June 3 മുതൽ June 17 വരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ നൽകുന്നതിന് മുൻപ് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി വേണം, മൊബൈൽ നമ്പർ വേണം. പിന്നെ നമ്മൾ ഫോട്ടോഗ്രാഫ്, തമ്പ് ഇംപ്രഷൻ, അതുപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഒക്കെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ്റെ ആ ഒരു ഡിക്ലറേഷൻ ഫോമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതേപോലെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേര് എഴുതിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. നമ്മുടെ കൈയക്ഷരത്തിൽ തന്നെ എഴുതണം പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ സിഗ്നേച്ചർ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി അപ്ലിക്കേഷൻ പ്രൊസീജിയറാണ്, ഒരു അപേക്ഷ മാത്രം സമർപ്പിക്കാമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇത് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇതാണ്, IDBI ഈ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്, അവരുടെ കരിയർ പേജിൽ കയറിയിട്ടാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ നമ്മൾ ഇന്ന് കാണിക്കുന്നതാണ്, ഈ വീഡിയോയുടെ അവസാനം ജസ്റ്റ് കാണിക്കുന്നതാണ്. ഇനി ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഫീയുടെ. അപ്പോൾ SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 200 രൂപ ഫീ ഉണ്ട്, ഫീ അല്ല, ഇത് ഇൻറ്റിമേഷൻ ചാർജ് ആയിട്ടാണ് വരുന്നത്. ദെൻ മറ്റുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 1,000 രൂപയാണ് ചാർജ് ആയിട്ട് വരുന്നത്, അപേക്ഷ ഫീസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഫീ നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഫീ അടയ്ക്കാവുന്നതാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രക്ഷൻ ആണ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഏജിൻ്റെത് 10th അല്ലെങ്കിൽ 12th സ്റ്റാൻഡേർഡ് മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ TC അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതിലേതെങ്കിലും ഒന്ന് മതി ഏജിന് വേണ്ടിയിട്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഹൈസ്കൂളിൻ്റെത് വേണം, ഇൻ്റർമീഡിയറ്റ് വേണം, അതിൻ്റെ മാർക്ക് ഷീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് 10th, +2 വേണം, അതുപോലെ ഗ്രാജുവേഷൻ്റെത് സെമസ്റ്റർ ആണെങ്കിൽ എല്ലാ സെമസ്റ്ററിനും വേണം, ഇയർ ആണെങ്കിൽ ഇയർ വൈസിൻ്റെ വേണം, അതിൻ്റെ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ് വേണം, അതുപോലെ നമ്മുടെ ഡിഗ്രിയുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വേണം, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇനി കാസ്റ്റ്, SC ST OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ OBC ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം, EWS കാൻഡിഡേറ്റ്സ് ഇവർക്കൊക്കെ അതിനനുസൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യണം. എക്സ്പീരിയൻസ് എന്തുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം, അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ഫോട്ടോ ഐഡൻറ്റിറ്റി എന്തൊക്കെയാണ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോ ഐ ഡി കാർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൻ്റെ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. നമ്മൾ കോൾ ലെറ്ററൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അപ്പം ബാങ്കിൻ്റെ വെബ്സൈറ്റിലായിരിക്കും ഇതൊക്കെ പബ്ലിഷ് ചെയ്യുക. അപ്പം നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ ഒന്ന് റിമൈൻഡർ വെച്ചിട്ട് നിങ്ങളൊന്ന് എന്താണ് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് ഒന്ന് കയറി വെക്കണം. കാരണം നമ്മൾ ഡേറ്റ് ഏകദേശം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആ ഡേറ്റിനോട് അനുബന്ധമായിട്ട് അതിൻ്റെ കോൾ ലെറ്റർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അതിൽ കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഫോട്ടോഗ്രാഫൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് കാര്യങ്ങളും കൂടെ പ്രത്യേകം പറയുന്നുണ്ട്, 20 GB 50 GB ഇടയിലായിരിക്കണം. സിഗ്നേച്ചറൊക്കെ ആണെങ്കിൽ പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, സിഗ്നേച്ചർ ആണെങ്കിൽ
ബ്ലാക്ക് ഇങ്ക് പെന്നുകൊണ്ട് വൈറ്റ് പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്യണം. അതിൻ്റെ സൈസ് 10 KB 20 KB ഇടയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. തമ്പ് ഇംപ്രഷൻ ആണെങ്കിലും ഇവിടെ പറയുന്നുണ്ട് 20 KB 50 KB ഇടയിലായിരിക്കണം. ദെൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആണെങ്കിലും ഇവിടെ പറയുന്നുണ്ട് 50 KB 100 KB ഇടയിലായിരിക്കണം, JPG ഫോർമാറ്റ് ആയിരിക്കണം. ഇനി ഇവിടെ അനുബന്ധം 3 പറയുന്നത്, അനുബന്ധം 3 നിങ്ങൾക്ക് എക്സാം സെൻറ്ററുകളാണ്. അപ്പോൾ സ്റ്റേറ്റ് ഇപ്പോൾ നമുക്ക് കേരള നോക്കാം. കേരളത്തിൽ ഇടയ്ക്ക് ഈ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്ന ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ കേരളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴ ഉണ്ട്, കണ്ണൂരുണ്ട്, കൊച്ചി ഉണ്ട്, കൊല്ലമുണ്ട്, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ. അപ്പോൾ ഇത്രയും എന്താണ് എക്സാം സെൻറ്ററുകൾ ഉണ്ടായിരിക്കും കേരളത്തിൽ. അപ്പോൾ നിങ്ങൾ അതിനനുസൃതമായിട്ട് നിങ്ങൾക്ക് എക്സാം സെൻറ്ററുകൾ സെലക്ട് ചെയ്യാം ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും PDFൽ ഉണ്ട്, ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലായിരിക്കും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഫീ അടയ്ക്കുകയൊക്കെ ചെയ്യുക, അപേക്ഷ നൽകുക. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്, യാതൊരുവിധ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇതിന് വേണ്ട. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിലുള്ള ലിറ്ററസി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട്. ഇനി എങ്ങനെ ഇത് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നൽകാം എന്ന് ജസ്റ്റ് ഞാൻ ഡെമോ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് IDBI ബാങ്കിൻ്റെ ഹോം പേജിലാണ്. ജസ്റ്റ് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണം കരിയർ എന്ന് കാണാം. അപ്പോൾ അതിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കറണ്ട് ഓപ്പണിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ഇവിടെ ഈ കരിയറിൻ്റെ പേജിൽ. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റിക്രൂട്ട്മെൻറ്റ് ഓഫ് എക്സിക്യൂട്ടീവ് ഓൺ കോൺട്രാക്ട് അഡ്മിഷൻ ഓ ആൻഡ് അഡ്മിഷൻ ടു IDBI ബാങ്ക് PGDBF 2 73 കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പം നിലവിൽ ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്ന ആ ഒരു ദിവസം എന്ന് പറയുന്നത് 1/6/2022. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്ലൈ ഓൺലൈൻ എന്നുള്ളൊരു ലിങ്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അത് എപ്പോഴാണ് വരികയെന്ന് ചോദിച്ചാൽ 3 ജൂണിനാണ് ഇത് വരുന്നത്, ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് June 1. അപ്പം 3 ജൂണിനാണ് ഇവിടെ നമുക്ക് ഈ ഒരു ലിങ്ക് വരും അപേക്ഷിക്കാനുള്ള. അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന മുകളിൽ ഈ ഒരു ലിങ്ക് ഇവിടെ ഒരു ലിങ്ക് വരും, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്, ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ലിങ്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടി തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വന്നാൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു 3 ജൂൺ സമയത്ത് ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ അതിൻ്റെ ആ ലിങ്ക് നമ്മളവിടെ പേസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് പോകുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ലിങ്കുകളും, അതായത് PDFൻ്റെ ലിങ്ക് എല്ലാം നമ്മൾ തരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം എന്താണ് ഇതിൻ്റെ മറ്റു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് അറിയാനൊക്കെ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. അതോടൊപ്പം മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. നല്ല അവസരങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ ലൈക്ക് ചെയ്യാം. താങ്ക് യു.